സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു അടുപ്പുകൂട്ടി സമരം നടക്കും. ഈ സമരം നടത്താൻ പോകുന്നത് ഒരു കൂട്ടം അധ്യാപകരാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ. അവർക്കിപ്പോൾ ഈ അടുപ്പുകൂട്ടി സമരമാണോ പണി എന്ന് ചോദിക്കാൻ വരട്ടെ. കുട്ടികൾക്ക് ഭക്ഷണം കണ്ടെത്താനാകാതെ നട്ടം തിരിയുകയാണ് സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപകർ. ആഴ്ചയിൽ 3 ദിവസം ചോറും ഉപ്പേരിയും ഓരോ ഗ്ലാസ് പാൽ വീതവും ഓരോ ദിവസം ഓരോ മുട്ടയും വീതം നൽകാൻ വെറും 24 രൂപ മതിയോ? നിങ്ങൾ തന്നെ പറയൂ. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്താനാകാതെ പ്രധാന അധ്യാപകർ നട്ടം തിരിയുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ 3 ദിവസം ചോറും ഉപ്പേരിയും ഓരോ ഗ്ലാസ് പാൽ വീതം 2 ദിവസവും ഒരു ദിവസം ഓരോ മുട്ടയും വീതം കുട്ടികൾക്ക് നൽകണം. ഇതിന് എല്ലാത്തിനും കൂടി സർക്കാർ അനുവദിക്കുന്നത് ഒരു കുട്ടിക്ക് മാക്സിമം 24 രൂപയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പോഷകാഹാര പദ്ധതിയിലാണ് ഈ ദയനീയ അവസ്ഥ. ഉച്ചഭക്ഷണത്തിന് തുകയില്ലാതെ നട്ടം തിരിയുമ്പോൾ അതൊന്നും സർക്കാരിന് ബാധകമേ അല്ല. ഖജനാവ് അനാവശ്യ കൊള്ളയടിക്കൽ ഒരു വശത്തുകൂടെ സംസ്ഥാന സർക്കാർ തുടരുക തന്നെയാണ്. ഉച്ചഭക്ഷണത്തിനുള്ള ചുമതല പ്രധാന അധ്യാപകർക്കാണ് ഓരോ സ്കൂളുകളിലും. സർക്കാർ നിർദ്ദേശിച്ച രീതിയിലുള്ള ഉച്ചഭക്ഷണം നൽകാൻ ഫണ്ട് തികയാതെ ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ് ഈ അധ്യാപകർ. കൊറോണ നിയന്ത്രണങ്ങൾ കാരണം ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ്. ഇത് പ്രകാരം ആഴ്ചയിൽ ലഭിക്കുക 24 രൂപ. ഇതുപയോഗിച്ച് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പാൽ, മുട്ട, കയറ്റിറക്ക് കൂലി എല്ലാം കണ്ടെത്തണം. അരി സർക്കാർ മാവേലി സ്റ്റോറിൽ നിന്ന് സ്കൂളുകളിൽ എത്തിച്ചു നൽകും. പാചക തൊഴിലാളികൾക്കുള്ള വേതനവും സർക്കാർ നൽകും. ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് പലപ്പോഴും സർക്കാർ അനുവദിക്കുന്ന പണം തികയാറില്ല എന്നാണ് ഇവരുടെ പരാതി. ഈ സാഹചര്യത്തിൽ അധികം വരുന്ന തുക പ്രധാന അധ്യാപകനാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആഴ്ചയിൽ 1000 രൂപ വരെ പ്രധാന അധ്യാപകർക്ക് നഷ്ടം വരുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ പ്രധാന അധ്യാപകരുടെ 60% ജോലികളും ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഉച്ചഭക്ഷണത്തിന്റെ രേഖകളാണ് ഏറ്റവും കൂടുതൽ തയ്യാറാക്കി സ്കൂളുകളിൽ സൂക്ഷിക്കേണ്ടതും. ഇത് കാരണം അക്കാദമിക് കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രധാന അധ്യാപകർ വ്യക്തമാക്കി. ഇത് സ്കൂളിന്റെ നടത്തിപ്പിനെ സാരമായി ബാധിക്കുന്നു എന്നും അധ്യാപകർ കൂട്ടിച്ചേർത്തു. ഉച്ചഭക്ഷണ നടത്തിപ്പിന് സമൂഹ അടുക്കള പോലെയുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുകയോ അതുപോലെ കുടുംബശ്രീയെ ഏൽപ്പിക്കുകയോ ചെയ്ത് സാമ്പത്തിക കാര്യങ്ങൾ സർക്കാർ അവരുമായി നേരിട്ട് കൈകാര്യം ചെയ്യുകയോ വേണം എന്നാണ് ഇപ്പോൾ അധ്യാപകർ ആവശ്യമുന്നയിക്കുന്നത്. ഒരുപാട് തവണ ഇത് സംബന്ധിച്ച പരാതികൾ വിദ്യാഭ്യാസ മന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനുമൊക്കെ ഇവർ നൽകിക്കഴിഞ്ഞു. പക്ഷേ യാതൊരു നടപടിയും ആ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതേ തുടർന്ന് തിരുവനന്തപുരത്ത് DGE ഓഫീസിന് മുന്നിൽ ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തും എന്നാണ് അധ്യാപകരുടെ തീരുമാനം. നവംബർ 27-നാണ് ഇവർ സമരം പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ 300 കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ മാസത്തിൽ 15,000 രൂപ ഇക്കണക്കിന് പ്രധാന അധ്യാപകർ കണ്ടെത്തണം. 2016-ലാണ് ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട കണ്ടിൻജൻസി നിരക്ക് പ്രതിദിനം കുട്ടിയൊന്നിന് 8 രൂപയായി നിശ്ചയിച്ചത്. പച്ചക്കറി, പലവ്യഞ്ജനം, പാചകവാതകം തുടങ്ങിയവയുടെ വില ഇരട്ടിയായിട്ടും നിരക്ക് പുതുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കണ്ടിൻജൻസി തുക 16 രൂപയായി വർദ്ധിപ്പിക്കണം എന്നാണ് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. ബാച്ച് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ തുടരുന്ന കാലയളവിൽ കുട്ടികളുടെ എണ്ണമനുസരിച്ച് ആഴ്ചയിൽ 6 ദിവസത്തേക്ക് തുക അനുവദിക്കണമെന്നും ഉച്ചഭക്ഷണ വിതരണം കുടുംബശ്രീയെ ഏൽപ്പിക്കണം എന്ന ആവശ്യവും ഇവർക്കിടയിൽ ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.